തൃപ്പൂണിത്തരം നഗരസഭയിലെ രണ്ട് മണ്ഡലങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തോടെ സ്വരാജിന് കനത്ത തിരിച്ചടി ഇരു മണ്ഡലങ്ങളിലെയും മേൽനോട്ട ചുമതല നൽകിയിരുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജനാണ് എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ കുത്തകയായി വെച്ചിരുന്ന രണ്ട് സീറ്റുകളിലും ബി ജെ പി ആണ് വിജയിച്ചു കയറിയത് ഇതോടെ എം സ്വരാജൻ ഏറ്റിരിക്കുന്നത് തോൽവി തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിനോട് തോൽവി ഏറ്റുവാങ്ങിയ സ്വരാജ് ബാബുവിന്റെ വിജയത്തിനെതിരെ കോടതി കയറുക പോലും ചെയ്യുകയുണ്ടായി ഇപ്പോഴിതാ താൻ മേൽനോട്ടം വഹിച്ച തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ വമ്പിച്ച ജയത്തോടെ ഇളിഭ്യനായിരിക്കുകയാണ് എം സ്വരാജ് സി പി എമ്മിന്റെ കുത്തക മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിച്ചു കയറിയ ഞെട്ടലിലാണ് പാർട്ടി നേതൃത്വം ഇതോടെ സ്വരാജിനെതിരെ എന്ത് നടപടിയാണ് ഇവർ സ്വീകരിക്കുക എന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട് വൻതോതിൽ പണമൊഴുക്കിക്കൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രചാരണം കൊഴുപ്പിച്ചത് എന്നാൽ ബി ജെ പി നേതൃത്വം നൽകിയത് വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണത്തിനാണ് ഓരോ വീട്ടിലുമെത്തി ഇരു മുന്നണികളുടെയും പൊള്ളത്തരങ്ങളും അഴിമതികളും തുറന്നുകാട്ടി ബി ജെ പി മുന്നോട്ടുവെക്കുന്ന വികസന കാഴ്ചപ്പാടിനൊപ്പം ജനങ്ങളും കൂടിയാണ് രണ്ട് സീറ്റിലും എൽ ഡി എഫിനെ തറപറ്റിച്ച് ജയിക്കാനായത് തൃപ്പൂണിത്തുള്ള നഗരസഭയിൽ സിറ്റിംഗ് സീറ്റുകളിൽ പരാജയപ്പെട്ടതോടെ എൽ ഡി എഫിന് കേവല ഭൂരിപക്ഷം നഷ്ടമായി എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് ബി ജെ പിടിച്ചെടുത്തത് പതിനൊന്നാം വാർഡിൽ രവി ജു എന്നിവരാണ് ജയിച്ചത് പതിനൊന്നാം വാർഡ് കൗൺസിലറായിരുന്ന സി പി എമ്മിലെ കെ ടി സൈഗാൾ നാല്പത്തിയാറാം വാർഡ് കൗൺസിലറായിരുന്ന സി പി എമ്മിലെ രാജ്മ മോഹനൻ എന്നിവരുടെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് എൽ ഡി എഫ് ഇരുപത്തിമൂന്ന് ബി ജെ പി പതിനേഴ് യു ഡി എഫ് എട്ട് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ തൃപ്പൂണിത്രയിലെ കക്ഷിനില കൊച്ചി കോർപ്പറേഷനിലെ അറുപത്തിരണ്ടാം ഡിവിഷനിലും ബി വിജയിച്ചു ബി ജെ പിയിലെ പത്മജസ്മേനോൺ എഴുപത്തിയേഴ് വോട്ടുകൾക്കാണ് സീറ്റ് നിലനിർത്തിയത് യു ഡി എഫിൻ്റെ കുത്തകയായിരുന്ന ഈ സീറ്റ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് ബി ജെ പിടിച്ചെടുത്തത് എന്നാൽ കൗൺസിലർ പിന്നീട് മരണപ്പെട്ടു ഇതേ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഈ സീറ്റ് ബി ജെ പി നിലനിർത്തി അതേസമയം എറണാകുളം വാരപ്പെട്ടി പഞ്ചായത്ത് മൈലൂർ വാർഡ് യു ഡി എഫ് നിലനിർത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ഹുസൈൻ ഇരുപത്തിയഞ്ച് വോട്ടുകൾക്ക് വിജയിച്ചു